Assalamu alaikum, namaskaram, welcome back to Aisha's World. Inna njan vannittulladu oru full chicken recipe ayittanu ṭo. Appo idinu munne njan oru prasham cheyittundayirunnu 2 varsham munne noompinte samayathu. Pakshe adu fry cheyidittulla recipe alla, fry cheyyadella recipe aanu. Appo innu njan korchum koodi vera oru reethilana undakki edukkan vendite povunnathu. Appo ningalkku ellarkkum ee oru video allengil ee oru recipe ishtapedunnu vicharikkunnu. Appo namukku enganeyanu idu cheyidedukkunne nokkiyalo. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളകുപൊടി എടുത്തിട്ടുണ്ട്. അത്ര മതിയാവും, കാരണം ചെറിയ രീതിയിലുള്ള കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് കട്ടിക്ക് വേണ്ട. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ചൂടാക്കി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അത് ഓപ്ഷണൽ ആണ്, പക്ഷേ അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങന്റെ നീരാണ്. അപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ നാരങ്ങന്റെ നീര് വേണ്ടി വരും. വലിയൊരു നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ മതി, പക്ഷേ ചെറുതാണെങ്കിൽ 2 ഒക്കെ എടുക്കേണ്ടി വരും ട്ടോ. അടുത്ത് ഇപ്പോൾ ചെറിയ നാരങ്ങയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ 2 നാരങ്ങൻ്റെ നീര് ഞാനിതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ചതച്ചതാണെങ്കിലും മതി, 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്താലും മതി, അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണുള്ളത്, അപ്പോൾ ചെറിയൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ട. കറക്റ്റ് ആ കോയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇവിടുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.25 കിലോൻ്റെ അടുത്തുള്ള ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ കട്ടിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുള്ളൂ. അല്ലെങ്കിൽ അകത്തുള്ള ഇറച്ചിക്കൊക്കെ പച്ച ചൊവ ഉണ്ടാവും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലും നോക്കിയിട്ട് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ബ്രസ്റ്റിൻ്റെ സ്ഥലത്ത് മാത്രമല്ല, ലെഗിലൊക്കെ കറക്റ്റായിട്ട് കട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പുറത്തെ സൈഡും അതേപോലെ ഈ ലെഗിലും ഒക്കെ ഞാൻ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ബാക്കി വരാതെ എല്ലായിടത്തും നല്ല പോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ തിന്നായിട്ടുള്ളൊരു ലെയർ മതി, ഒരുപാട് മസാലേൻ്റെ ആവശ്യമില്ല. നമ്മൾ വേറെ മസാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അകത്തൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ കാലാണെങ്കിലും എല്ലാ സൈഡിലും കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടിത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഓവർനൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാലും മതിയാവും. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ട് പിന്നെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് 2 മുട്ടേൻ്റെ കൂടി ആവശ്യമുണ്ട്. 2-1 നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, കോഴിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും. അപ്പോൾ എപ്പോഴും മുട്ട വേവിക്കുന്ന സമയത്തുണ്ടല്ലോ വെള്ളം തളിച്ച് വന്ന ശേഷം മാത്രം മുട്ട ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വിനെഗറും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊട്ടിയാലും മൊത്തത്തിൽ തളിച്ചിട്ട് നാശാവില്ല. അപ്പോൾ വിനെഗറും കൂടി ചേർത്തിട്ട് വേവിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇപ്പോൾ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സവാളയാണ് ചെറുതാക്കി അരിഞ്ഞതാണ്. ഞാനിപ്പോൾ ഇത് ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്രയും തിന്നായിട്ട്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അരിയുന്ന നേരത്ത് ഒരു പച്ചമുളകല്ല, 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 5-6 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, എപ്പോഴും പറയുന്ന പോലെ തന്നെ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് വാടി വരുമ്പോഴാണ് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളി ഏകദേശം നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് 2 തക്കാളിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഇല്ലാതെ ഉണ്ടാക്കാം, പക്ഷേ തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് മൊത്തത്തിൽ നല്ല പോലെ വഴന്ന് വരണം കേട്ടോ. ഉള്ളീൻ്റെയും തക്കാളീൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ട് നല്ല പോലെ വഴന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു വേവിക്കലേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നില്ല, ദമ്മിടുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, നല്ല പോലെ തക്കാളിയും ഇതും ഉള്ളിയും ഒക്കെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ കോയിൽ മസാല തേക്കുന്ന സമയത്ത് ചേർത്തതുകൊണ്ട് എല്ലാം കുറച്ച് ചേർത്താൽ മതി. അതേപോലെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ പൊടികളും ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സെയിം പാനിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മൾ മൊത്തത്തിലുള്ള കോഴി ഇട്ടിട്ടാണ് ഇതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് വേണം. അതിന് മുന്നേ നമുക്ക് കോഴീനെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റേത് ചെറിയ കോഴി ആയതുകൊണ്ട് 1 മുട്ട മാത്രമേ പിടിക്കുന്നുള്ളൂ. നിങ്ങളിത് കൂടുതൽ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 മുട്ട വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നോർമലി ആൾക്കാരൊക്കെ തുന്നിക്കെട്ടാറുണ്ട്. പക്ഷേ ഞാൻ തുന്നിക്കെട്ടാറില്ല. ഞാൻ അതിൻ്റെ 2 കാലും ലോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. കണ്ടോ, അതിൻ്റെ 2 സൈഡിലായിട്ട് തിന്നായിട്ടുള്ളൊരു സ്കിൻ ഉണ്ടാവും കേട്ടോ, ഇറക് പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 1 കാല് ചേർത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അത് ഇപ്പുറത്ത് കൂടെ വന്ന് ഒന്ന് ലോക്കായി കിട്ടും. കണ്ടോ, അത് ചെറിയ തിന്നായിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ 1 കാല് അങ്ങനെ ചെയ്യാം. എന്നിട്ട് മറ്റേ കാല് ഈ കാലിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ള ചിക്കന് നമുക്ക് ലോക്കായി കിട്ടും. അതിൻ്റെ ഉള്ളിലുള്ള മസാല ആയാലും കറക്റ്റായിട്ട് തന്നെ ലോക്കായിട്ട് നിന്നോളും. അപ്പോൾ ഇനി നമ്മൾ ചൂടായിട്ടുള്ള മീഡിയം ഫ്ലെയിമിലുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ കോഴി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലോണം പൊരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് അടിഭാഗം മാത്രം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ സൈഡും വേവോന്നുള്ള പേടിയുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം ഞാൻ അപ്പുറത്തെ സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പുറത്തെ സൈഡും ഏകദേശം ഒരു 20 മിനിറ്റ് നേരം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു 5-10 മിനിറ്റ് 2 സൈഡിലേക്കാക്കിയിട്ടും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതായത് 2 സൈഡുകൾ ഉണ്ടാവുമല്ലോ, അവിടെയും ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടുള്ളൂ. കണ്ടോ, ഇതേപോലെ സൈഡും ഞാൻ 2 സൈഡും തിരിച്ചിട്ടിട്ട് ഒരു 5-10 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാഴൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാഴൻ്റെ ഇല ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇത് ഒപ്പിക്കാൻ ഒരുപാട് പണിപ്പെട്ടു കേട്ടോ. വാഴൻ്റെ ഇല ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും ഇവിടെ കിട്ടില്ല, കുറച്ച് പണിയാണ്. അപ്പോൾ എന്തായാലും വാഴൻ്റെ ഇലയും കൂടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വാഴൻ്റെ ഇലൻ്റെ മുകളിൽ കുറച്ച് മസാല ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും അതിൻ്റെ അടിയിൽ ഞാനൊരു മുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കോഴി മുട്ട ഇടുന്ന സ്ഥലത്ത്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് മസാലയും കൂടി ആക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ കോഴി നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ചൂടുള്ള സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മസാല കറക്റ്റായിട്ട് അതിൽ പിടിക്കില്ല. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നേരെ ഇറക്കിയിട്ട് നല്ലപോലെ മസാല ആക്കിയിട്ട് അപ്പം തന്നെ മൂടി വെക്കണം. അപ്പോൾ മസാല എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി ഇലയും ഉപയോഗിക്കാം ഈ ഒരു സമയത്ത് ദമ്മിടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആണ് ഇട്ടിട്ടുള്ളത്, മല്ലി ഇല ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക വാഴൻ്റെ ഇലയിൽ. വാഴൻ്റെ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു ദമ്മായിട്ടുള്ള ഫീൽ കിട്ടും. പക്ഷേ വാഴൻ്റെ ഇലൻ്റെ ആ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് വാഴൻ്റെ ഇലയിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നൂല് വെച്ചിട്ട് കെട്ടാം. നല്ല നിർബന്ധമൊന്നുമില്ല, നമ്മൾ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് കെട്ടിക്കോളും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു നൂല് കൊണ്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെയിം പാനിലേക്ക് തന്നെ ഈ വാഴൻ്റെല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ നേരം ഇത് വെക്കണം കേട്ടോ, എന്നാൽ മാത്രമേ കറക്റ്റ് നമുക്ക് ദമ്മായി കിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ആദ്യം 15 മിനിറ്റ് വെച്ച ശേഷം ഒന്നും കൂടി തിരിച്ചിടുക, എന്നിട്ട് 15 മിനിറ്റും കൂടി, അതായത് ടോട്ടൽ അരമണിക്കൂർ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇനി തുറന്നും കൂടി നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ, നല്ല ആ വാഴൻ്റെലേൻ്റെ ഒക്കെ സ്മെല്ലും കൂടിയിട്ട് പിന്നെ നമ്മൾ ചിക്കൻ്റെ ആ ഒരു മസാലേൻ്റെ ഒക്കെ സ്മെല്ല് കൂടി നല്ല അടിപൊളി സ്മെല്ലാണ് വരിക. അപ്പോൾ നമുക്കിത് നല്ല പോലെ തുറന്ന് നോക്കാം. നമുക്ക് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കോഴി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ദമ്മിട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചിക്കൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ട് മറക്കരുത് കേട്ടോ, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.